നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരതിനെ പോലെ എല്ലാ ട്രെയിനുകളിലും ഇനി CCTV ക്യാമറകൾ സ്ഥാപിക്കും. ഒരു വർഷത്തിനുള്ളിൽ 40,000 കോച്ചുകളിൽ പദ്ധതി നടപ്പിലാക്കും. 15,000 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചിലവ്. പുറത്തും അകത്തും ക്യാമറ സ്ഥാപിച്ചാൽ ട്രെയിനിലെ അക്രമികൾ, കല്ലെറിയുന്നവർ എന്നിവരെ വേഗം തിരിച്ചറിയാമെന്ന് RPF റെയിൽവേക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഉന്നത നിലവാരമുള്ള AI ക്യാമറകൾ മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാൻ റെയിൽവേ നടപടി ആരംഭിച്ചു. 3 സാമ്പത്തിക വർഷം 1,200 കോടി രൂപ വാർഷിക വരുമാനമുണ്ടാക്കിയ കമ്പനികൾക്കാണ് ടെൻഡറിൽ പങ്കെടുക്കാമെന്നത്. കോച്ചുകളിലെ ക്യാമറയിലെ ദൃശ്യങ്ങൾ ഗാർഡുകൾക്കുള്ള ബോഗിയിൽ ലഭ്യമാകും. ലോക്കോ പൈലറ്റിനും സ്ക്രീൻ സജ്ജമാക്കും. പാളത്തിൽ നിശ്ചിത കിലോമീറ്റർ വരെ വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സെൻസറുകൾ ഘടിപ്പിച്ച ക്യാമറകളും സ്ഥാപിക്കും. 2-ാം ഘട്ടമെന്നോളം ട്രെയിൻ ക്യാമറകളിലെ ദൃശ്യം റെയിൽവേയുടെ കൺട്രോൾ റൂമിൽ ലഭ്യമാക്കും. നിലവിൽ RFID, അതായത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനം അനുസരിച്ചുള്ള സുരക്ഷയാണ് ട്രെയിനുകളിലുള്ളത്. RPFൽ ആളെണ്ണം കുറവായതിനാൽ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും എത്താൻ കഴിയില്ല. ക്യാമറ സ്ഥാപിക്കുന്നതോടെ ഈ പ്രതിസന്ധി മറികടക്കാമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. 800 ക്യാമറകൾ അടങ്ങുന്ന CCTV നിരീക്ഷണ സംവിധാനം ഒരുക്കി പരിചയവും വേണമെന്നും ടെൻഡർ നോട്ടീസിൽ പറയുന്നു. അതേസമയം എത്ര ട്രെയിനുകളിലാണ് CCTV സംവിധാനം ഏർപ്പെടുത്തുക എന്ന് വ്യക്തമല്ല. ഓരോ കോച്ചിലും 6 ക്യാമറകൾ വീതമാണ് സ്ഥാപിക്കേണ്ടത്. എന്നാൽ ശാരീരികമായ വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പ്രത്യേക കോച്ചിൽ 8 വീതം ക്യാമറകൾ ഉണ്ടാവും. ഗാർഡ് റൂമിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കാനാകും വിധമായിരിക്കും ക്യാമറകളുടെ വിന്യാസവും. വലിയൊരു കമ്പനിക്ക് മുഖ്യ കരാർ നൽകിയ ശേഷം ഉപകരാറുകളിലെ വളരെ വേഗത്തിൽ ജോലി തീർക്കാനാണ് റെയിൽവേയുടെ നീക്കം. CCTV ഉപകരണങ്ങളുടെ നിർമ്മാണം, ബാൻഡ് വിത്ത് വിതരണക്കാർ, ഡാറ്റാ സെന്റർ പ്രൊവൈഡർമാർ, ക്ലൗഡ് സർവീസ് പ്രൊവൈഡർമാർ തുടങ്ങിയ മേഖലകളിലെ നിരവധി കമ്പനികളുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനത്തിലൂടെ സാധ്യമാക്കേണ്ട പദ്ധതിയാണിതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. അടുത്തിടെയുണ്ടായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിരുന്നു. ടെൻഡർ അനുവദിച്ചാൽ 12 മാസങ്ങൾക്കുള്ളിൽ CCTV വിന്യാസം പൂർത്തീകരിക്കാനാണ് ധാരണ. ഇതിനോടകം തന്നെ രാജ്യത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ CCTV നിരീക്ഷണം സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ കേരളത്തിലെ ഗുരുവായൂർ, ചങ്ങനാശ്ശേരി, വർക്കല, കൊച്ചുവേളി തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിലും ക്യാമറ നിരീക്ഷണത്തിലാകും. നിലവിൽ RFID സംവിധാനം അനുസരിച്ചുള്ള സുരക്ഷയാണ് റെയിൽവേ വാഗണുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറയിലേക്ക് മാറുന്നതോടെ ഇന്ത്യൻ റെയിൽവേയുടെ മുഖം തന്നെ മാറും. ഓരോ കോച്ചിലും ലോക്കോ പൈലറ്റിനെ നിരീക്ഷിക്കാവുന്ന തരത്തിൽ 4 ക്യാമറകൾ ഉണ്ടാകും. കൂടാതെ ട്രെയിനിന് മുന്നിലും ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ സ്ഥാപിക്കും. ട്രാക്കിൽ കാണപ്പെടുന്ന വസ്തുവിനെ AI സഹായത്തോടെ കൃത്യമായി തിരിച്ചറിയാനും ഇതിനെ ട്രാക്ക് ചെയ്യാനും ആവശ്യമെങ്കിൽ സുരക്ഷിതമായ ദൂരത്തിൽ വെച്ച് ബ്രേക്ക് ചെയ്യാനുള്ള നിർദ്ദേശം ലോക്കോ പൈലറ്റിന് നൽകാനും പുതിയ സംവിധാനത്തിന് കഴിയും.